ക്ലാസ് നമ്മൾ ഇന്ത്യൻ എക്കണോമി സിക്സ് ചാപ്റ്റർ റൂറൽ ഡെവലപ്മെന്റ് അതിൽ നമ്മൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സിസ്റ്റം ദെൻ മാർക്കറ്റിംഗ് ഇനി നമുക്ക് അടുത്തൊരു ഭാഗം ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ഫാമിംഗ് സെക്ടർ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ വൈവിധ്യവൽക്കരണത്തിൻ്റെ ആവശ്യകത നമുക്കറിയാം ഗ്രാമീണ മേഖലയിലെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ് അപ്പം ഗ്രാമീണ വികസനം ഉണ്ടാവണമെങ്കിൽ കൃഷി മാത്രമല്ല കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി ഗ്രാമീണർ ഏർപ്പെടേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻറ്റു ഡിഫറൻറ്റ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് ഗ്രാമപ്രദേശങ്ങളിൽ വൈവിധ്യവൽക്കരണം ഇത് പ്രധാനമായിട്ട് മൂന്ന് വശങ്ങളാണുള്ളത് ത്രീ ആസ്പെക്ട്സ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളിൽ വൈവിധ്യവൽക്കരണം നടക്കണം അതിലൊന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ് വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ് വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുക അപ്പോൾ അത് ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ടോ സെക്കൻഡ് വൺ ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കൊന്ന് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുക വൈവിധ്യവൽക്കരണം നടത്തുക കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ ലൈഫ് സ്റ്റോക്ക് പോൾട്രി ഫിഷറീസ് ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിൽ കൃഷിയോടനുബന്ധിച്ചുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്കൂടി കർഷകർ ഏർപ്പെടുക എന്നുള്ളതാണ് ഗ്രാമവികസനത്തിന് വേണ്ട മറ്റൊരു കാര്യം ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ടു നോൺ ഫാം ജോബ്സ് കൃഷി അല്ലാതെയുള്ള കാർഷികേതര ജോലികളിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻറ്റു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ വൈവിധ്യവൽക്കരണം നടക്കുക എന്നുള്ളത് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് വിളകളിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ് ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ് ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ടു നോൺ ഫാം ജോബ്സ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ചെറിയ വിശദീകരണം ഈ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാം അതിലൊന്ന് അനിമൽ ഹസ്ബൻഡറിയാണ് കന്നുകാലി വളർത്തൽ ഇപ്പം ഗ്രാമീണ മേഖലയിൽ കൃഷിയാണ് അനുബന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാർഷിക അനുബന്ധ ഒരു മേഖലയാണ് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ കന്നുകാലി വളർത്തൽ കാറ്റൽസ് ഗോട്ട് ഫോള് പക്ഷികളെ വളർത്താം അതുപോലെ തന്നെ ആട് വളർത്താം കന്നുകാലികൾ ഇതൊക്കെ ഒരു അനുബന്ധ മാർഗമായിട്ട് നമുക്ക് ഗ്രാമീണ മേഖലയിൽ ഉപയോഗിക്കാം ഏകദേശം 70 മില്യൺ ആൾക്കാർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ 70 മില്യൺ പീപ്പിൾ ഇത്രയും പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് ഈ അനിമൽ ഹസ്ബൻഡറി ഇനി എന്തൊക്കെയാണ് ഈ കന്നുകാലികൾ വളർത്തൽ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഒരു ആൾട്ടർനേറ്റീവ് ഇൻകം ഗ്രാമീണ മേഖലയ്ക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഒരു വരുമാന സ്രോതസ്സാണിത് കൃഷി അല്ലാതെയുള്ളൊരു വരുമാന സ്രോതസ് അത് തന്നെ ഇവരുടെ ഇൻകം സ്റ്റെബിലിറ്റി ഒരു വരുമാനത്തിൽ സ്ഥിരത കൈവരിക്കണമെങ്കിൽ വേറൊന്ന് ഈ കന്നുകാലി വളർത്തൽ കൊണ്ടുള്ള ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നതാണ് ദെൻ ന്യൂട്രീഷൻ ടു ഫാമിലി ദെൻ ഫെർട്ടിലൈസേഴ്സ് വളങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഫ്യുവൽ ടു ദ ഗ്രാമപ്രദേശങ്ങളിൽ വീടുകളിലേക്ക് ഫ്യുവൽ ഇന്ധനം വിറകുകൾ അല്ലെങ്കിൽ കാർഷിക വീട്ടാവശ്യങ്ങൾക്കുള്ള ഇന്ധനം ലഭിക്കുന്നു ഇപ്പം കന്നുകാലി വളർത്തൽ നമ്മൾ പശുവിനെ വളർത്തുന്ന സമയത്തൊക്കെ ചാണകം അതുകൊണ്ടുള്ള ബയോഗ്യാസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതുപോലെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ കന്നുകാലി വളർത്തലുള്ള ഗുണങ്ങൾ ബെനിഫിറ്റ്സ് ഒന്ന് ആൾട്ടർനേറ്റീവ് ഇൻകം സോഴ്സാണ് ദെൻ ഇൻകം സ്റ്റെബിലിറ്റിയാണ് ദെൻ ഫുഡ് സെക്യൂരിറ്റിയാണ് ദെൻ ന്യൂട്രീഷൻ ടു ഫാമിലിയാണ് ദെൻ ഫിയർ ഫോർ ദ ഫാമിലി ഫോർ കുക്കിംഗ് ഇത്രയും ബെനിഫിറ്റ്സ് ആണ് അനിമൽ ഹസ്ബൻഡറി അതായത് മൃഗസംരക്ഷണം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്നത് വേറെ ഒന്ന് ഈ ഒരു കന്നുകാലി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് പാൽ ഉൽപ്പാദനത്തിൽ ഉണ്ടായ വർധനവേ അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനത്തിലുണ്ടായ വർധനം
ഇത് 1966ലാണ് സംഭവിക്കുക. 1966ൽ പാലിൽ പതിന് വൻ വർധനമുണ്ടായി. അതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത്. ഗുജറാത്തിലൊക്കെ വളരെയധികം കോപ്പറേറ്റീവ് വിപണനം, ഈ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ വിപണനം ചെയ്യാൻ വേണ്ടി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കോപ്പറേറ്റീവ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സഹകരണ വിപണന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു എക്സാമ്പിളാണ് അമുൽ, ഗുജറാത്തിലുള്ള അമുൽ. ഇനി കർഷക അനുബന്ധ തൊഴിലുകളിൽ ഒന്നാണ് ഫിഷറീസ്, മത്സ്യബന്ധനം. ഏകദേശം ജി ഡി പിയുടെ 0.8% ഈ മത്സ്യബന്ധനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ മത്സ്യബന്ധനം നോക്കുകയാണെങ്കിൽ നമുക്ക് കടൽ മത്സ്യബന്ധനം ഉണ്ട്, അതുപോലെ തന്നെ ഇൻലാൻഡ് വാട്ടർ, ആഭ്യന്തര അല്ലെങ്കിൽ നദികളിൽ നിന്നുള്ള മത്സ്യബന്ധനമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻലാൻഡ് സോഴ്സസ് അതാണ് പ്രധാനമായിട്ട് കൂടുതലുള്ളത് ഇന്ത്യയിൽ. 64%, ഏകദേശം 64% മത്സ്യബന്ധനത്തിന്റെ 64% ഇൻലാൻഡ് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി കടലിൽ നിന്ന് കിട്ടുന്ന ഏകദേശം 36% മത്സ്യബന്ധനം അല്ലെങ്കിൽ മത്സ്യോൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻലാൻഡ് സോഴ്സാണ്. അതുപോലെ തന്നെ 36% കടലിൽ നിന്ന്. നമുക്കറിയാം കടലോരം അല്ലെങ്കിൽ തീരപ്രദേശം കൂടുതലുള്ള ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ. പല സംസ്ഥാനങ്ങളും തീരപ്രദേശങ്ങളുണ്ട്. നമുക്ക് കേരളമുണ്ട്, നമ്മൾ തമിഴ്നാടുണ്ട്, ഗുജറാത്ത് ഉണ്ട്, അതുപോലെ തന്നെ ബംഗാൾ, ഇതെല്ലാം തീരപ്രദേശങ്ങൾ അനുബന്ധ സംസ്ഥാനങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ ഈ മത്സ്യബന്ധനം അല്ലെങ്കിൽ കടൽ മത്സ്യബന്ധനത്തിൽ വളരെയധികം പങ്കുവഹിക്കാൻ പറ്റും. ഇനി ഈ മത്സ്യബന്ധന മേഖലയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മുക്കുവർ അല്ലെങ്കിൽ ഫിഷർമൻ, അവർ വളരെയധികം പിന്നോക്കാവസ്ഥയിലാണ്. ഫിഷർമൻ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് എല്ലാ സമയത്തും തൊഴിലുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അണ്ടർഎംപ്ലോയ്മെന്റ് ആണ്, വരുമാനം വളരെ കുറവാണ്, ദരിദ്രർ ഏറ്റവും കൂടുതൽ മുക്കുവന്മാർ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇല്ലിറ്ററസി, നിരക്ഷരത, കടത്തിലായി പോവുക, ഇൻഡപ്റ്റഡ്നെസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മുക്കുവന്മാർ അല്ലെ ഫിഷർമെൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഫിഷറീസ് അല്ലെ മത്സ്യബന്ധനവും നമുക്കൊരു കാർഷിക അനുബന്ധ പ്രവർത്തനമായിട്ട് അല്ലെ ഒരു ഇൻകം സോഴ്സ് ആയിട്ട് എടുക്കാവുന്നത്. വേറൊരു പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവ് സോഴ്സ് ആണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്, പഴം പച്ചക്കറി കൃഷി, ഹോർട്ടിക്കൾച്ചർ. ഈ ഹോർട്ടിക്കൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലുണ്ടായ ഉൽപാദന വർധനവിനെ അറിയപ്പെടുന്നത് ഗോൾഡൻ റവല്യൂഷൻ എന്നാണ്. ഗോൾഡൻ റവല്യൂഷൻ എന്തായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്? ഗോൾഡൻ റവല്യൂഷൻ എന്താണ്? ഹോർട്ടിക്കൾച്ചറായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ദെൻ മെഡിസിനൽ പ്ലാന്റ്സ്, അറോമാറ്റിക് സ്പൈസസ്, പ്ലാന്റേഷൻ ക്രോപ്സ്, ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ, ഇതെല്ലാം പെടുന്നതാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പച്ചക്കറി, പഴങ്ങൾ, ഇതിൻ്റെയൊക്കെ ഉൽപാദനം. ഏകദേശം GDP 6% ഈ ഹോർട്ടിക്കൾച്ചർ എന്നുള്ള ഉൽപാദനമാണെന്ന് പറയുന്നുണ്ട്. GDP 6%. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ 1/3, കാർഷിക മേഖല ഉൽപ്പന്നങ്ങളിൽ നല്ല ഉൽപാദനത്തിൽ നിന്ന് 1/3 വരുന്നത് ഹോർട്ടിക്കൾച്ചർ രംഗത്തു നിന്നാണ്. അതാണ് ഹോർട്ടിക്കൾച്ചറിൻ്റെ മറ്റൊരു പ്രാധാന്യം. ഹോർട്ടിക്കൾച്ചറും ഇന്ത്യയിലൊരു കാർഷിക അനുബന്ധ പ്രവർത്തനം, കൃഷിയോട് അനുബന്ധിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം സോഴ്സ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഹോർട്ടിക്കൾച്ചർ. ഇനി വേറൊന്ന് അതർ ലിവലിഹുഡ് ഓപ്ഷൻസ് ഇൻ റൂറൽ ഏരിയാസ്. ഇപ്പൊ കൃഷി അല്ലാതെയുള്ള മറ്റ് നോൺ ഫാം ജോബ്സ്, പ്രത്യേകിച്ച് IT ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലികളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇപ്പം കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗ്രാമീണർക്ക് ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലികളും തൊഴിലുകളും കണ്ടെത്താവുന്നതാണ് IT എനേബിൾഡ് സർവീസസ്, IT ആൻഡ് ITES, IT എനേബിൾഡ് സർവീസസ്. അപ്പൊ ഈ ഇന്റർനെറ്റ് ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഗുണങ്ങളുണ്ട്. ഈ കൃഷിയെ കുറിച്ചുള്ള അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൈസസ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ റിലേറ്റഡ് ടു വെദർ, കാലാവസ്ഥ, ഇതൊക്കെ ഇന്റർനെറ്റിലൂടെ നമുക്ക് കിട്ടുന്നതാണ് കാർഷിക, പ്രത്യേകിച്ചും ഗ്രാമീണ പ്രദേശങ്ങൾ. ഇനി കാർഷിക നിവേശങ്ങൾ, അഗ്രികൾച്ചർ ഇൻപുട്ട്സിനെ പറ്റിയുള്ള വിവരങ്ങൾ, അപ്പം കൃഷിയെപ്പറ്റിയുള്ള കുറേ വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലൂടെയൊക്കെ ലഭിക്കുന്നുണ്ടാവും. അതൊരു ഗുണമാണ് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുള്ള കൂടുതൽ ഗുണങ്ങൾ. കൂടുതലും ഗ്രാമീണ മേഖലയിലേക്കും ഇന്റർനെറ്റ് വ്യാപിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അപ്പൊ അതർ ലിവലിഹുഡ് ഓപ്ഷൻസ് ഇൻ റൂറൽ ഏരിയാസ്, അത് പ്രധാനമായിട്ടും ഇന്റർനെറ്റും IT ഉപയോഗിച്ചുകൊണ്ടുള്ള ITES, IT എനേബിൾ സർവീസസ് ഒക്കെ ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ തൊഴിൽ മാർഗമായിട്ട് ഗ്രാമീണരും ഇത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
ഇനി ഗ്രാമീണ മേഖലയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്, സുസ്ഥിര വികസനവും അതുപോലെ തന്നെ ജൈവ കൃഷിയും. ഗ്രാമീണ മേഖല വലിയ മാറ്റം വരുത്താൻ ഉതകുന്ന ഒരു കാര്യമാണ് സുസ്ഥിര വികസനം. പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാത്ത വികസനം, അതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. മനുഷ്യനും പരിസ്ഥിതിക്കും കുഴപ്പമില്ലാത്ത വികസനത്തിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതിലേക്ക് സംഭാവന ചെയ്യുന്നതാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. ജൈവ കൃഷി എന്ന് വെച്ചാൽ മനുഷ്യൻ അതുപോലെ തന്നെ പ്രകൃതിക്കൊന്നും കേടുവരുത്താതെയുള്ള കൃഷിയാണ് ജൈവ കൃഷി. നമുക്കറിയാം ഹരിത വിപ്ലവം നടക്കുന്നു. ഹരിത വിപ്ലവം പ്രധാനമായിട്ട് നടക്കാൻ കാരണം രാസ വളങ്ങളും രാസ കീടനാശിനികളും ഇതൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചാണ്. ഇതൊക്കെ മണ്ണിന് വളരെയധികം മണ്ണ് വിഷമഴമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ പോയ്സൺ ദ സോയിൽ. അപ്പൊ ഇങ്ങനെ അമിതമായ രാസവള പ്രയോഗം കീടനാശിനികളൊക്കെ മണ്ണിനെ മലിനമാക്കി. അപ്പൊ ഈ ഒരവസ്ഥയിൽ നിന്ന് മാറേണ്ടിയിരുന്നു. അങ്ങനെയാണ് ജൈവ കൃഷിക്ക് പ്രാധാന്യം വരുന്നത്, ഓർഗാനിക് ഫാമിംഗ്. ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാത്തുള്ള കൃഷി രീതിയാണ് നമ്മൾ ജൈവ കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് ജൈവ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം, പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാതെയുള്ള കൃഷിക്ക് വളരെയധികം പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ജൈവ കൃഷി കൊണ്ടുള്ള ഗുണകൾ എന്തൊക്കെയാണ്? ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യന് കുഴപ്പമില്ലാതെ അല്ലെ രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഗുണം. അതുപോലെ തന്നെ ന്യൂട്രീഷൻ വാല്യൂ, പോഷക മൂല്യം കൂടുതലായിരിക്കും. ഓർഗാനിക് ഫാമിങ്ങിലൂടെ ഉണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യൂട്രീഷണൽ വാല്യൂ വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ വേറൊന്ന് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവാണ്, കുറെ പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ടാവും. അതങ്ങനെ ജൈവ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്, അതൊരു ബെനിഫിറ്റാണ്, ഇന്റർനാഷണൽ മാർക്കറ്റ്. വേറൊന്ന് പരിസ്ഥിതി സൗഹൃദമാണ്, അല്ലെ പരിസ്ഥിതി കുഴപ്പമില്ലാത്തതാണ് ഓർഗാനിക് ഫാമിംഗ്. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ടെക്സാമിന് ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ ചോദ്യ സാധ്യതകളാണ്. ജൈവ കൃഷിയുടെ നേട്ടങ്ങൾ എന്തൊക്കെ? അതുപോലെ തന്നെ ജൈവ കൃഷി ഇത്രയും നേട്ടങ്ങളൊക്കെ ഉണ്ട്, അതിനും പ്രയാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്സ്, പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ സൗകര്യങ്ങൾ വളരെ കുറവെന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ, രാസ വളങ്ങളില്ലാതെ അല്ലെങ്കിൽ ജൈവ കീടനാശിനി അല്ലെ ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ കുറവാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള വിളവ് വളരെ കുറവായിരിക്കും. ജൈവ കൃഷിയാണ് നടക്കുന്നത്, അതിൽ വിളവ് യീൽഡ് വളരെ കുറവായിരിക്കും എന്നുള്ളൊരു ഷോർട്ട് കമ്മിങ്സും ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ലൈഫ് ആയിരിക്കും, ഈ ഓർഗാനിക് ഫാമിങ്ങിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഷോർട്ട് ലൈഫ് ആയിരിക്കും. അതുപോലെ തന്നെ കീടനാശിനി, കീടങ്ങളുടെ ആക്രമണം വളരെ കൂടുതലായിരിക്കും എന്നൊക്കെയുള്ള പോരായ്മകളുണ്ട്. അപ്പം ജൈവ കൃഷി ഗ്രാമീണ മേഖലയിലുള്ള മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജൈവ കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പ്രധാനമായിട്ടും ഡൈവേഴ്സിഫിക്കേഷൻ കാർഷിക മേഖലയുടെ അല്ലെ ഗ്രാമീണ മേഖലയിലെ വൈവിധ്യവൽക്കരണത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ പ്രധാനമായിട്ടും മൂന്ന് വൈവിധ്യവൽക്കരണമാണ്, ഡൈവേഴ്സിഫിക്കേഷൻ ക്രോപ്സ്, വ്യത്യസ്ത വിളകൾ ഉൽപാദനം നടത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ്, കൃഷിയും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് ഗ്രാമീണ കർഷകർ അല്ലെ ഗ്രാമീണർ നീങ്ങുക എന്നുള്ളതാണ് മറ്റൊന്ന്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ടു നോൺ ഫാം ജോബ്സ്, കൃഷി അല്ലാതെയുള്ള മറ്റ് ജോലികളിലേക്കും ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലികളിലേക്കും മൂവ് ചെയ്യുക എന്നുള്ളതും ഡൈവേഴ്സിഫിക്കേഷന്റെ മറ്റൊരു കാര്യമാണ്. ഇത്രയാണ് നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം പ്രധാനമായിട്ട് ഇതിൽ മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം, രണ്ട് റൂറൽ മാർക്കറ്റിംഗ്, ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ടു ഡിഫറെന്റ്